നമസ്കാരം. മോഹൻലാൽ നായകനായി എത്തിയ ദേവാസുരം എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായി മാറിയ താരമാണ് നെപ്പോളിയൻ. ചിത്രത്തിലെ നായക കഥാപാത്രത്തോടൊപ്പം തന്നെ ജനപ്രീതി ആർജിക്കുകയും ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്ത വില്ലൻ കഥാപാത്രമായിരുന്നു മുണ്ടക്കൽ ശേഖരൻ. ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി നെപ്പോളിയനെ എന്ന് നിർദ്ദേശിച്ചിരുന്നത് മോഹൻലാൽ തന്നെയായിരുന്നു. ദേവാസുരത്തിന് ശേഷം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച താരം നാലു ഭാഷകളിലായി ഏകദേശം നൂറിലധികം ചിത്രങ്ങളിൽ വേഷം കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ഒരു നടൻ എന്നതിനേക്കാൾ രാഷ്ട്രീയ പ്രവർത്തകൻ, മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ അംഗം എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നെപ്പോളിയൻ ദുരൈസ്വാമി എന്ന നെപ്പോളിയൻ പ്രമുഖ ബിസിനസ്മാനുമാണെന്നും അധികം ആർക്കും അറിയാത്തത് സത്യമാണ്. കുടുംബമായി അമേരിക്കയിൽ സ്ഥിരം താമസമാക്കിയിരിക്കുന്ന നെപ്പോളിയന് രണ്ടാൺമക്കളാണ്, ഭാര്യ ജയസുധ, മൂത്ത മകൻ ധനുഷ്, ഇളയ മകൻ ഗുണാൽ. ഇതിൽ മൂത്ത മകൻ ധനുഷിന് അരയ്ക്ക് താഴോട്ട് തളർന്ന അവസ്ഥയാണ്. മലയാളത്തിൽ ഒരൊറ്റ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായി മാറിയ താരം അമേരിക്കയിൽ ഒരു കോടീശ്വരനാണെന്ന് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. താരത്തിന്റെ കൊട്ടാര സമാനമായ വീട് കണ്ട് പുണിഞ്ഞെട്ടിയിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ. 12,000 സ്ക്വയർ ഫീറ്റിൽ തീർത്ത വീട് മകന്റെ ഇഷ്ടങ്ങൾക്കും സൗകര്യങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് പണിതിരിക്കുന്നത്. വീട്ടിൽ ധനുഷിന് പ്രത്യേകം കിടപ്പുമുറിയുണ്ടെങ്കിലും തന്റെ കിടപ്പുമുറിയിലാണ് അവൻ തങ്ങുന്നതെന്ന് നെപ്പോളിയൻ പറയുന്നു. വീട്ടിൽ മകന് വേണ്ടി പ്രത്യേകം കിടക്ക വരെയുണ്ട്. മകന് സുഖമായി ഉറങ്ങാൻ വേണ്ടിയാണ് അത്യാധുനിക കിടക്ക വാങ്ങിയത്. ഫിസിയോതെറാപ്പിക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. മകന് വേണ്ടി വീട് പണിതു എന്നല്ല, അവന് വേണ്ടി വീട് താൻ കൊത്തിയെടുത്തു എന്ന് പറയുന്നതാകും ശരിയെന്നും അദ്ദേഹം പറയുന്നു. അത്യാധുനിക ഹൈടെക് രീതിയിലാണ് വീടിന്റെ ഉപകരണങ്ങളുടെ നിർമ്മാണം. 3 നിലകളുള്ള വീട്ടിൽ തന്റെ മകന് ബുദ്ധിമുട്ടില്ലാതെ ഓരോ നിലയിലേക്കും എത്താൻ പ്രത്യേക ലിഫ്റ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനു പുറമെ സ്വിമ്മിംഗ് പൂളിൽ ഒരു പ്രത്യേക ചെറിയ ലിഫ്റ്റ് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. വീട്ടിൽ വാഹനങ്ങളായി ബെൻസും ടെസ്ലയും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. തന്റെ മക്കൾക്ക് വെവ്വേറെ കാറുകൾ വാങ്ങി എന്നും വ്യക്തമാക്കുന്നു. താരത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഒരു ടൊയോട്ട കാറും കുടുംബത്തിനായി ലിഫ്റ്റ് സജ്ജീകരിച്ച വാനുമുണ്ട്. വീടിന്റെ താഴത്തെ നിലയിൽ ഒരു വൈൻ നിലവറയും ഒരുക്കിയിരിക്കുന്നു. ഇവയ്ക്ക് പുറമെ വീടിന്റെ മറ്റൊരു പ്രത്യേകത വീടിനുള്ളിൽ തന്നെ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥ ബാസ്കറ്റ്ബോൾ കോർട്ട് വീടിനുള്ളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ ബാസ്കറ്റ്ബോൾ കളിക്കാരൻ ആയതിനാലും മകന് അതിൽ താല്പര്യമുള്ളതിനാലുമാണ് താൻ വീടിനുള്ളിൽ തന്നെ ഈ കോർട്ട് പണിതതെന്നും അദ്ദേഹം പറയുന്നു. എന്തു തന്നെയായാലും താരത്തിന്റെ രാജകീയ ജീവിതം കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് പ്രേക്ഷകർ. ഒപ്പം അദ്ദേഹത്തിന്റെ മകന്റെ ബുദ്ധിമുട്ടിൽ വേദന പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് കുറേ പേർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.